ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കാം. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഇനി ചേർക്കുന്നത്. 1 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ മസാല പിടിക്കാൻ മാറ്റിവെക്കാം. ചിക്കനിലെ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞിട്ടേ മസാല തേക്കാവുള്ളേ. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്, ഇനി 2 സവാള, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 ക്യാപ്സിക്കം, 10 സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട്. സവാളയും ക്യാപ്സിക്കവും ക്യൂബ് രൂപത്തിലും വെളുത്തുള്ളിയും പച്ചമുളകും വട്ടത്തിലുമാണ് അരിയുന്നത്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് റൗണ്ടിൽ അരിയണം. ഇപ്പോൾ ചിക്കൻ മസാല പുരട്ടി വച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും. ഒരുപാട് മൊരിച്ച് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ചിക്കൻ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ചെറുതായിട്ട് നുറുക്കിയത് കൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കൻ അധികം മൊരിയാതെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്ത സൺഫ്ലവർ ഓയില് അതിൻ്റെ കരടൊക്കെ നീക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ചൈനീസ് ഫുഡൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഫുൾ തീയിലിട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. തീ കുറയ്ക്കാനേ പാടില്ല. തീ കുറച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റേ കിട്ടില്ല. ഇനി സവാളയും ക്യാപ്സിക്കവും ആണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും ക്യാപ്സിക്കവും ഒന്നും 2 മിനിറ്റ് കൂടുതൽ വേവിക്കണ്ട. സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും പുറത്തെ തൊലി ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സോസുകൾ ചേർത്ത് കൊടുക്കാം. സോയാ സോസ് 1/2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1/2 ടേബിൾ സ്പൂൺ. സോസുകളെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇനി കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചിക്കൻ വറുത്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. സോസുകൾക്കൊക്കെ ഉപ്പ് ഉള്ളതാണ്. ഇനി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഗ്രേവി വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം. ഇത് ഗ്രേവി ഇല്ലാത്ത പരുവത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിക്കാഞ്ഞത്. ഇനി 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുക്കുകയാണ്. ഇനി ഇത് ചിക്കൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ റൗണ്ടിൽ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ മിക്സ് പെട്ടെന്ന് കുറുകി വരും. ഇതിപ്പോൾ പാകത്തിനുള്ള ഗ്രേവിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും എടുക്കാം. 2-3 കളർ മിക്സ് ആക്കിയും എടുക്കാം. ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഈ ചില്ലി ചിക്കൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.